വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിജി ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ വാലൻ്റൈൻസ് ഡേ നമ്മളിങ്ങനെ അടുത്ത് വരിക, അപ്പോൾ നമുക്ക് വാലൻ്റൈൻ സ്പെഷ്യലിൻ്റെ ഒരു വോൾ ഹാങ്ങർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരെ അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് ഞാൻ എന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് അതിനെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് റോൾ ചെയ്തിട്ട് കറുത്ത് ലെവലായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വീഡിയോ കാണുന്നതിൽ കറുത്ത് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് അത് പെയർ പെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ 8 പെയർസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 8 പേഴ്സ് ഞാനിവിടെ ഒട്ടിച്ചെടുത്ത്. അത് കഴിഞ്ഞ് നമ്മൾ 4 പേഴ്സ് എടുത്തിട്ട് സ്ക്വയർ ഫ്രെയിം പോലെ ഒന്ന് വെച്ച് നോക്കുക. നമുക്ക് ഒട്ടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഗ്ലൂഗൺ യൂസ് ചെയ്താണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഗ്ലൂഗൺ ഇല്ലാത്തവർ ഉണ്ടാക്കാതിരിക്കേണ്ട. ഫെവിക്കോൾ യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നല്ല പോലെ നമ്മുടെ സ്ക്വയർ ഒട്ടിച്ചെടുക്കുക. ഞാനൊരു സ്ക്വയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 4 പേഴ്സ് എടുത്തിട്ട് നമ്മൾ സ്ക്വയർ ഫ്രെയിം തന്നെ ഒരു സ്ക്വയർ ഫ്രെയിമും കൂടെ ഒട്ടിച്ചെടുക്കുക. അതും ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്താണ് ഒട്ടിച്ചെടുക്കുന്നത്. ഞാൻ 2 സ്ക്വയർ അങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ഒരു സ്ക്വയറിൻ്റെ ഹാഫിൽ മറ്റൊരു സ്ക്വയർ ഒട്ടിച്ചെടുക്കണം. ഞാനതും ഗ്ലൂഗൺ യൂസ് ചെയ്താണ് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് നമ്മുടെ ആ ഫ്രെയിമിലൊന്ന് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. ഇനി നല്ല മൊത്തം ഒന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു സൈഡിൽ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞൊരു ഓറഞ്ച് കളർ പേപ്പർ എടുത്തിട്ട് കോമ്പസ് യൂസ് ചെയ്ത് 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചെടുക്കുക. ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സർക്കിൾ ഒന്ന് സ്പൈറലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ. അത് കഴിഞ്ഞൊരു പേനയുടെ ലിഫ്റ്റർ എടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. ലാസ്റ്റ് നമ്മളിങ്ങനെ ചുറ്റി വരുമ്പോൾ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു ക്യൂട്ട് സൺഫ്ലവർ കിട്ടുക. അങ്ങനെ ഞാൻ 3 യെല്ലോ ഫ്ലവർ 12 എണ്ണം ഓറഞ്ച് ഫ്ലവർ 12 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സൈഡിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കണം. നാല് സൈഡിൽ എല്ലോ ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നാല് സൈഡ് ഓറഞ്ച്
ഫ്ലവേഴ്സ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് മാറ്റി വെക്കാം. ഞാനൊരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഞാനതിൽ കുറച്ച് ഹേർട്സും വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഫസ്റ്റ് ഞാൻ ഹേർട്ടിൻ്റെ ആ സ്ഥലം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് വെട്ടുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഞാനിവിടെ എല്ലാ ഹേർട്സും വരച്ചും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചേറെ ഹേർട്സ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു പിങ്ക് കളർ പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് പിങ്ക് കളർ പേപ്പർ ഇല്ലെങ്കിൽ റെഡ് കളർ പേപ്പർ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഹേർട്ടിനെ കുറച്ചും കൂടി കുഞ്ഞ് ഹേർട്ടാണ് നമ്മുടെ പിങ്ക് കളർ പേപ്പർ വരച്ചിട്ട് മുറിച്ചെടുക്കാൻ പോകുന്നത്. ഞാനത് മുറിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുറിച്ചെടുക്കണം. ഇനി മുറിക്കുമ്പോൾ നമുക്ക് കുറച്ചേറെ ഹേർട്സ് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു നമ്മുടെ വൈറ്റ് ഹേർട്ടിൻ്റെ നടുക്കായിട്ട് നമ്മുടെ റോസ് ഹേർട്ട് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനാണെങ്കിൽ ഫെവിക്കോൾ ആണ് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ നടുക്കായിട്ട് ഒട്ടിച്ചെടുക്കുക നമ്മുടെ റോസ് ഹേർട്ട്. വീഡിയോ കാണുന്ന പോലെ ചെയ്യുക. അങ്ങനെ ഇവിടെ ഫുൾ ഹേർട്സ് നമ്മളിങ്ങനെ വൈറ്റ് ഹേർട്ടിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. ഇനി ഞാനിവിടെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് നൂലെടുക്കുക. അതായത് നമ്മുടെ കൈമേ വെച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ വൂളൻ ത്രെഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. വൂളൻ ത്രെഡ് ഉള്ളവർ വൂളൻ ത്രെഡ് എടുക്കുക. നമുക്കത് കാണുമ്പോൾ ഒരു വൂളൻ ത്രെഡിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒട്ടിച്ചു വെച്ച ഹോട്ട് അതിൻ്റെ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കണം നല്ലതുപോലെ. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മുടെ ഹോട്ട്സ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഫുൾ ഹേർട്സ് ഒന്നേ ഒരു സ്ക്വയറിൽ 3 ഹേർട്സ് വീതമാണ് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ മുകളിലത്തെ സ്ക്വയറിൽ 3 ഹേർട്സ് ഒട്ടിച്ചെടുക്കുക, താഴത്തെ സ്ക്വയറിൽ 3 ഹേർട്സ് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ വോൾ ഹാങ്ങർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വോൾ ഹാങ്ങറിൻ്റെ
വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റൂമിലൊക്കെ വോളി അത് ഹാങ് ചെയ്തിരുന്നു. നല്ല വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ അത് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.